എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണിയിൽ ഇന്ന് സമ്മിശ്ര കർഷകൻ ചേരാനല്ലൂരുള്ള രാജേഷ് പി ചന്ദ്രൻ പങ്കെടുക്കുന്നു. കൃഷി എന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ് രാജേഷ്. അധ്യാപക വൃത്തിക്കൊപ്പം ആരോഗ്യ സംരക്ഷണം എന്നത് സ്വയം പര്യാപ്തതയുടെ ഭാഗമായി കണ്ട് സാമൂഹിക നന്മയായ കൃഷിയും ഒപ്പം ചെയ്തു പോകുന്ന ഒരു കർഷകനും കൂടിയാണ് രാജേഷ്. ഒരു കർഷകനാണോ എന്ന ചോദ്യം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃഷിയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു കർഷകനാണ്. ആ കർഷകൻ എന്ന് ആര് പറഞ്ഞാലും അതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. കാരണം കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാഷനായിരുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ കൃഷിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിലെ അത്യാവശ്യം ടെറസിലും മുറ്റത്തുമായിട്ട് വളരെ കുറച്ച് സ്ഥലമായിട്ട്, വെറും 4 സെന്റ് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വീട്ടിലെ അത്യാവശ്യം വീട്ടിലേക്ക് വീണ്ടുന്ന എല്ലാ പച്ചക്കറികളും വീണ്ടും ടെറസിന്റെ മുകളിലും ഇതൊക്കെയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത്യാവശ്യം വീട്ടില് കോഴി വളർത്തല്, അത്യാവശ്യം മീൻ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാമായിട്ട് മീൻ വളർത്തലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രൊഫഷണലി ഞാനൊരു അധ്യാപകനാണ്. കൃഷിയെ ഇഷ്ടപ്പെട്ടു കൊണ്ടത് മാത്രം ഈ കൃഷിയിലോട്ടൊക്കെ ഇറങ്ങി തിരിച്ചതാണ്. കാരണം ഞാനിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ കൃഷിഭവനായിട്ട് സഹിച്ചു പോകുന്നുണ്ട്. കാരണം കൃഷിഭവനിലെ എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും കൃഷി ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഇട്ട് നല്ലൊരു പരിചയത്തിന്റെ പേരിൽ അവിടെയായിട്ട് സഹകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ BPKP എന്നൊരു പദ്ധതി വന്നത്. ആ പദ്ധതിയോട് കൂടുതൽ സഹകരിക്കാനും അങ്ങനെ BPKPയുടെ CRP ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തതോടെ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനും കൃഷിയെ കൂടുതൽ ഇഷ്ടപ്പെടുവാനും ഒക്കെ സാധിച്ചു. അങ്ങനെ BPKPയുടെ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം ഫീൽഡ് വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സന്ദർശനങ്ങൾ, അതായത് പല പല കൃഷിയിടങ്ങളിൽ സന്ദർശിക്കാനായിട്ടുള്ള ഭാഗ്യമൊക്കെ ലഭിച്ചു. അങ്ങനെ 1-2 കൃഷിയിടങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുമെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇത് സാധിക്കില്ല എന്നൊരു ഇതല്ലേ. അങ്ങനെ നമ്മുടെ മനസ്സിൽ ചിന്തിപ്പോ എന്റെ അതേ ഒരു ചിന്താഗതിയിലുള്ള ഒരു സുഹൃത്തിന്, എന്റെ ഒപ്പം തന്നെ CRP ആയിട്ട് ചേരാൻ തരുവായിരുന്ന ജോസഫ് ബിജുവിനെ എനിക്ക് പങ്കാളിയായി കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്ഥലപരിമിതികളാണ് പ്രശ്നം. വെള്ളക്കെട്ടുണ്ടാവാൻ പാടില്ല, അതുണ്ടാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചേരാനല്ലൂർ കൃഷിഭവനിലെ കൃഷി ഉദ്യോഗസ്ഥയായ പുഷ്യ അതിന്റെയും അതുപോലെ കൃഷി അസിസ്റ്റന്റായ സിജിയുടെ ഒക്കെ ഞങ്ങൾ സിജി മാഡത്തിന്റെ അടുത്തും അങ്ങനെ ഇതിന്റെ അടുത്തും ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരും വളരെയധികം ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ചേരാനല്ലൂർ തന്നെ ഒരു ജോർജ് മാഷിന്റെ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി എല്ലാവരും കൂടി അവിടെ കൃഷി ചെയ്യാൻ അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ജൈവ രീതിയിലുള്ള കൃഷി തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ചേർന്ന ഒരു പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി ആ കാട് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലം, തീർത്തും തരിശു ഭൂമിയായി കിടക്കുന്ന ഒരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് ആ സ്ഥലം. ഞങ്ങൾ പഞ്ചായത്തിന്റെ സഹകരണത്തിനും തൊഴിലുറപ്പിന്റെ സഹകരണത്തോടുകൂടി തന്നെ ഞങ്ങൾ അത് ജസ്റ്റ് ക്ലീൻ ചെയ്തു. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ പദ്ധതിയുടെ തുടക്കമിട്ടു. തുടക്കമിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലസേചനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും ഈ പദ്ധതി ഇതുമായിട്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവിടെ ശരിക്കും പറഞ്ഞ തരിശു ഭൂമിയായിരുന്നു. തരിശു ഭൂമിയാകുമ്പോൾ കളകളുടെ ശല്യമൊക്കെ ധാരാളം ഉള്ള സ്ഥലമായിരുന്നു. ആ കളകളുടെ ശല്യം ധാരാളം വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു കൃഷി രീതിയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങളത് ഒരു മൾച്ചിങ് രീതിയിലുള്ള കൃഷിയിലോട്ട് ഞങ്ങളത് തീർത്തു. ഇപ്പോൾ മൾച്ചിങ് രീതിയിലേക്ക് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഏറ്റവും നല്ലത് എന്ന് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞുവെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും അതിൻ്റെതായ സാമ്പത്തികം കുറച്ചധികമാകുന്നു. പിന്നെ പാട്ടത്തിനെടുത്ത ഭൂമിയാണ്, ഒരു വർഷത്തേക്കാളും അങ്ങനെയാണെന്നറിയില്ല, നമ്മുടെ സ്വന്തം ഭൂമിയിലൊന്നും അല്ല എന്നുള്ളതിൽ ആ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചു.
എങ്ങനെ നമ്മൾ കെൽറ്റ് അവിടെ കുളമുണ്ട്, കുളത്തിൽ നിന്ന് ഓസ് വഴിയും അല്ലെങ്കിൽ കോരി നനക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. ഏകദേശം 1 ഏക്കർ സ്ഥലമാണ് ഞങ്ങൾ ഏറ്റെടുത്തതെന്ന് ഓർക്കാം. അതേ രീതിയിൽ ജൈവകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ അത്യാവശ്യം എനിക്ക് ഇറക്കി അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ കപ്പളിൻ്റെ പിണ്ണാക്ക് ഇട്ട് കൊടുത്ത് ഞങ്ങൾ അത്യാവശ്യം അടിവളം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തു. എല്ലാവരുടെയും സഹകരണം, കാരണം ഇതിങ്ങനെ ഒരു സംരംഭമായതുകൊണ്ട് നമുക്ക് കൃഷിഭവന്റെ നന്നായുള്ള സഹകരണം ഉണ്ടായിരുന്നു, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു, പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ അതുപോലെ മെമ്പർമാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ഒരു പദ്ധതി വൻ വിജയമാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാവിധ സമ്മിശ്ര രീതിയിലുള്ള ഒരു പച്ചക്കറി കൃഷിയാണ് ഞങ്ങളിവിടെ ചെയ്തത്. തക്കാളി, പാവല്, വെണ്ട, പീച്ചിങ്ങ, പടവലം, വഴുതനങ്ങ, ചിങ്ങ, കുക്കുംബർ, വെള്ളരി, മുളക്, അങ്ങനെ ഏകദേശം അമര, കൊത്തമര, അങ്ങനെ ഏകദേശം ഒരു 20 വിധത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തു. ഇത്ര വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ അയാളുടെ പച്ചക്കറി ആയതുകൊണ്ട് അതിന്റെ പരിപാലനവും നമ്മള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഇത് ഇതിലും മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ രാവിലെ ഒരു 7 മണിയോടുകൂടി 6:30 7 മണിയോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള സുഹൃത്ത് AVT കമ്പനിയിൽ വർക്ക് ചെയ്യണേണ്. അപ്പൊ രണ്ടുപേരുടെയും സൗകര്യമൊക്കെ നോക്കി ചെന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു 2 മണിക്കൂറോളം അവിടെ ചെലവഴിക്കും. നനയ്ക്കുന്നതോടൊപ്പം തന്നെ കള നിയന്ത്രണം, അതുപോലെ തന്നെ കീടങ്ങളുടെ നിയന്ത്രണം. കീടനിയന്ത്രണം മറ്റുള്ള ഇതൊന്നും ഉപയോഗിക്കാതെ ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണം എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വളരെ കുറച്ചധികം ബുദ്ധിമുട്ട്, രാവിലെ വൈകുന്നേരം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രാരംഭഘട്ടം കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഇതായി. ഒരു ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. കാരണം ചീരയാണ് ഞങ്ങൾ ആദ്യം അതിൽ നിന്ന് വിളയെടുത്തത്. ഒരു മാസം കൊണ്ട് തന്നെ നമുക്കൊരു 10 ഒരു കുറച്ച് സ്ഥലത്ത് നിന്ന് തന്നെ ധാരാളം വിള നമുക്ക് ലഭിക്കേണ്ടായി. അത് നമുക്ക് വളരെ, പിന്നെ നമുക്ക് ഈ കർഷകരിൽ നിന്നുള്ളതിൽ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എല്ലാവരും പറഞ്ഞു വിപണനം, തങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഇവിടെ എവിടേക്കൊണ്ട് എത്തിച്ച് വിപണനയിൽ എത്തിക്കും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. എന്നാൽ അതിനും ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായത്തോടുകൂടി ഞങ്ങളുടെ മാത്രമല്ല ചേരാനെല്ലൂരിലെ എല്ലാ കർഷകരുടെയും അവരുടേതായ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഒരു ആഴ്ച ചന്തതിറങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങൾക്കിട മാത്രമല്ല നമ്മളുടെ എല്ലാ കർഷകർക്കും നല്ല രീതിയിലുള്ള ഒരു അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാനും അവരുടെ മിച്ചം വരുന്ന 1 കിലോ ആയാലും 1/2 കിലോ ആയാലും വരുന്ന ഉൽപ്പന്നങ്ങൾ, അവരുടെ വീട്ടാവശ്യം കഴിഞ്ഞിരുന്ന ഉൽപ്പന്നങ്ങളായാലും നമുക്ക് കൊണ്ടുതന്ന് അതിനെ അവർക്ക് വില നൽകാനും, അത് മറ്റുള്ള ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന ഈ വിഷരഹിത പച്ചക്കറി നാട്ടിലെ ജനങ്ങൾക്കും ഉള്ള ആവശ്യക്കാർക്ക് ജനങ്ങൾക്കും നൽകാനായിട്ട് കഴിഞ്ഞതിൽ അതിലായ ചാരിത്രമുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നഷ്ടമാണ്. ഞമ്മല്ലോ കൃഷി എന്നുള്ളൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി നഷ്ടമാണ് നമ്മളുടെ ഒരു സംതൃപ്തി. അതോടൊപ്പം തന്നെ നാം ഭൂമിയിലോട്ട് ഇറങ്ങണം. നാം ഭൂമിയിലോട്ട് ഇറങ്ങാണ്ട് നമ്മളെ എന്താണ് മറ്റുള്ള ആളുകളെ നിർത്തി പണിയിപ്പിക്കുകയും അവർക്ക് കൂലി കൊടുക്കുകയും ചെയ്ത് ഉള്ള ഒരു രീതിയാണ് നാം അവലംബിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൃഷി നഷ്ടമായി. കാരണം ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തതെങ്കിലും ഞങ്ങളാകെ ഇത്ര 1 ഏക്കർ സ്ഥലത്തോട് എഴുതിയിട്ടില്ല. തൊഴിലുറപ്പുകാർ ആ കട ക്ലീൻ ചെയ്തിട്ടും ഒരു 3 ദിവസത്തെ തച്ച് മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന്, അതായത് ഞങ്ങളെ കൂടി ഒരു മാനം കോരാൻ സഹായിക്കുന്നതിന് വേണ്ടി ഒരാളെ നിർത്തിയതല്ലാണ്ട് നമ്മൾ ഒരു രീതിയിലുള്ള ഒരു ഇത് നമ്മൾ അവിടെ നമുക്ക് നൽകിയില്ല. കാരണം അത്രക്ക് നല്ല നമ്മൾക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾക്ക് ഏത് കൃഷി, ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഇനി വരുന്ന ആയാലും നമ്മൾ ഇപ്പൊ രാവിലെ എല്ലാവരും നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഇതിനു വേണ്ടി പോകുന്നില്ല, ആ ഒരു മണിക്കൂർ നമ്മൾ കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ, മണ്ണിൽ പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ, നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ ചേറ് മൈതിലാകാത്ത വ്യക്തികളിൽ ചോറ് തിന്നരുതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായ മൂല്യം നമ്മൾക്ക് കിട്ടും. ഒരിക്കലും അങ്ങനെ നഷ്ടത്തിലോട്ട് വരില്ല. എല്ലാത്തിനും ഉപരി നമ്മളുടെ ഈ കൃഷിഭവനും കൃഷി വകുപ്പും നമുക്ക് എല്ലാവിധ സഹകരണവും നമുക്ക് നൽകുന്നതാണ്. പഞ്ചായത്ത് നല്ല പഞ്ചായത്തിലെ കൃഷിഭവൻ മാത്രമല്ല, ഞങ്ങൾക്ക് കളമശ്ശേരി ബ്ലോക്കിൽ നിന്നും നമ്മുടെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുധാ മാഡം,
പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ എല്ലാവരും ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്ത് ഒത്തിരി ഹെൽപ്പ്. നമ്മളൊരു ഇതിലോട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥരിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആത്മാർത്ഥമായ ഒരു സഹകരണം നമ്മൾക്ക് ഉണ്ടാകും. വരുന്ന യുവതലമുറകൾ നമ്മളൊരു ഈ കൃഷി മാത്രമായിട്ട് പോകണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മളുടെ സ്ഥലത്ത് നമ്മൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു ഇത് വന്നെയാണെങ്കിൽ അത്രയെങ്കിലും നമുക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്രീതമായ ഒരു ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിനെല്ലാവരും നമ്മൾ ഇറങ്ങുക. കാരണം നമ്മൾക്കത് നമ്മളുടേതായ സാഹചര്യം നമുക്ക് ധാരാളമുണ്ട്. ധാരാളം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും നമുക്ക് നൽകുന്നുണ്ട്. എല്ലാവർക്കും കൃഷിയിലോട്ട് വന്ന് ഒരു നല്ല ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. രാജേഷിനെ ഫോണിൽ വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447372485. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447372485. കൃഷിവകുപ്പിന്റെ എല്ലാ സഹകരണവും ഉള്ളതിനാൽ തന്നെ തന്റെ കർമ്മപഥം അധ്യാപനത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ കൃഷിയും ജീവിതപാതയുടെ ഒരു ഭാഗമാക്കിയ രാജേഷ് മാഷിന് കിസാൻ വാണിയുടെ ആശംസകൾ. അന്നദാത ദേവോഭവ ക്യാമ്പയിൻ ഇൻഫോ ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെ. നാളികേര കർഷകർക്കുള്ള കിസാൻ ഭാഗീദാരി പ്രാഥമികത ഹമാരി ദേശീയ ബോധവൽക്കരണ പരിപാടി. കിസാൻ ഭാഗീദാരി പ്രാഥമികത ഹമാരി ദേശീയ ബോധവൽക്കരണ പരിപാടി കേന്ദ്ര കൃഷിമന്ത്രി ശ്രീ നരേന്ദ്രസിംഗ് തോമർ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയെക്കുറിച്ച് തിരുക്കൊച്ചി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ജി എസ് പിള്ള സംസാരിക്കുന്നു. നാളികേര വികസന ബോർഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 29 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ നാളികേര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഏക FPO. അതിൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിൽ പിറവൂറുള്ള ഓണക്കൂർ എന്ന സ്ഥലത്താണ്. കമ്പനിയിലാകെ 15 ഡയറക്ടർമാരാണ് ഉള്ളത്. പ്രധാനമായിട്ടും നീര ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളത്. 2015 ഇതിൻ്റെ ട്രയൽ റൺ ആരംഭിക്കുകയും തുടർന്ന് പ്രവർത്തനം നടന്നു വരികയുമായിരുന്നു. പക്ഷേ 2020 വന്ന കോവിഡ് മഹാമാരി മൂലം കമ്പനിയുടെ പ്രവർത്തനം അവതാളത്തിലാവുകയും കമ്പനിയുടെ പ്രധാന വർക്കേഴ്സ് ആയ നീര ടാപ്പേഴ്സ് ആസാംകാരാണ്, അവരെല്ലാവരും തന്നെ ആസാമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കേരളത്തിലുള്ള പലർക്കും ട്രെയിനിങ് കൊടുത്തെങ്കിലും അവരാരും തന്നെ നീര ടാപ്പ് ചെയ്യുന്നതിന് തയ്യാറായിട്ടില്ലായിരുന്നു. ആസാംകാരെ വരുത്തി അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ടാണ് നീര ടാപ്പ് ചെയ്യിച്ചിരുന്നത്. എന്നാൽ എല്ലാവരും തന്നെ പോയതുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനം അവതാളത്തിലായി. 2015 2 കോടി രൂപ KFC നിന്നും വായ്പ എടുത്താണ് കമ്പനി സ്ഥാപിച്ചത്. ആൽഫ ലാവൽ കമ്പനിയുടെ ഏറ്റവും നൂതനമായ പ്രോസസ്സിംഗ് മെഷീനറികളാണ് നീര ഉൽപ്പാദനത്തിനായി തിരഞ്ഞെടുത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതേപോലെ മറ്റ് 4 കമ്പനികളിലും 4 FPOകളിലും ആൽഫ ലാവലിൻ്റെ മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ തൊഴിലാളികളുടെ അഭാവവും കോവിഡ് മാരകമായ കോവിഡിൻ്റെ കടന്നാക്രമണവും എല്ലാം കൊണ്ട് തന്നെ കമ്പനിയുടെ പ്രവർത്തനം സുഗമമായിട്ട് നടത്താൻ സാധിച്ചില്ല. അങ്ങനെ KFC ലോൺ കുടിശ്ശിക വരികയും 2 കോടി എന്നുള്ളത് 3 കോടി ആവുകയും ചെയ്തു. കേരള ഗവൺമെൻറ്റിൽ നിന്നും 50 ലക്ഷം രൂപ ഇനിയും സഹായധനമായി ലഭിക്കാനുണ്ട്.
അത് ലഭിച്ചിട്ടുമില്ല. നാളികേര വികസന ബോർഡിൽ നിന്നും ലഭിച്ച 50 ലക്ഷം രൂപ അത് ഈ KFC ലോണിൽ തട്ടിക്കിഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളികേര കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം തുടർച്ചയായ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇന്ന് ഇന്ത്യയിലും എങ്ങും സെമിനാറുകൾ നടത്തുകയാണ്. ഞങ്ങളും തിരുക്കൊച്ചി നാളികേര ഉൽപ്പാദക കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ കുമ്പളത്ത് വച്ച് കർഷകരുടെ ഒരു സെമിനാർ നടത്തുകൊണ്ടായി. അതിൽ CPCRIയിലെ ഗവേഷകർ 2 പേർ വന്ന് കൃഷിരീതികളെപ്പറ്റിയും കൃഷി കീട രോഗങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രതിരോധനെപ്പറ്റിയും എല്ലാം വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളെടുത്തു. കൂടാതെ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നാളികേര കർഷകർക്ക് അവബോധം വരുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സുകളും കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. നല്ല പ്രതികരണമാണ് കമ്പനിയുടെ ഈ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഏകദേശം 110 പേര് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:45 വരെ ഉള്ള സമയത്ത് ഈ സെമിനാറിൽ പങ്കെടുക്കുകയും ക്ലാസ്സുകളിൽ സംശയനിവർത്തി വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നാളികേര വികസന ബോർഡിന് സ്ഥിരമായ ഒരു ചെയർമാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അതുകൊണ്ട് പലവിധ പ്രശ്നങ്ങളും കൃഷിക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ സബ്സിഡി ഇനത്തിൽ നാളികേര കർഷകർക്ക് വളവും ഉൽപ്പാദനക്ഷമമല്ലാത്ത തെങ്ങുകൾ വെട്ടിമാറ്റുന്നതിന് സബ്സിഡിയും നൽകി വന്നിരുന്നു. എന്നാൽ സ്ഥിരമായ ഒരു ചെയർമാൻ്റെ അഭാവത്തിൽ പ്ലസ് സ്കീം ഇപ്പോൾ നാളികേര ഉൽപ്പാദക കമ്പനി മുഖാന്തരമോ ഉൽപ്പാദക സംഘങ്ങൾ മുഖാന്തരമോ നടത്തുന്നില്ല. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് CDBക്ക് സ്ഥിരമായ ഒരു ചെയർമാനെ ഡെപ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കർഷകർക്ക് ഫലപ്രദമായ കാര്യങ്ങൾ എത്തിച്ചു നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട ശ്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. തിരുക്കൊച്ചി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ GS പിള്ള സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അന്നദാത ദേവോഭവ ക്യാമ്പയിൻ ഇൻഫോ April 26 മുതൽ May 1 വരെ. നാളികേര കർഷകർക്കുള്ള കിസാൻ ഭാഗീദാരി പ്രാഥമികത ഹമാരി ദേശീയ ബോധവൽക്കരണ പരിപാടി. വെറ്റിലയും മലയാളിയും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മുടെ കുരുമുളകിന്റെ കുടുംബക്കാരിയാണ് വെറ്റിലയും. ഔഷധ ഗുണത്തിലും ഇരുവരും ഒന്നിനൊന്ന് മെച്ചം. വെറ്റിലയും അടയ്ക്കയും നമ്മുടെ സാമൂഹിക മതാചാരങ്ങൾ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളാണ്. വെറ്റിലയ്ക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരുപക്ഷെ മുർഖാനിലെ മറ്റു 3 കൂട്ടുകാരും വരുത്തുന്ന കുഴപ്പങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ വെറ്റിലയുടെ ഔഷധ ഗുണങ്ങൾ തന്നെയാകാം. വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന B-കരോട്ടിൻ, A-ടോക്കോഫെറോൾ എന്നീ ഘടകങ്ങളാണ് ക്യാൻസറിനെയും ട്യൂമറിനെയും പ്രതിരോധിക്കുന്നത്. വെറ്റിലച്ചാറും നാട്ടുമഞ്ഞൾ പൊടിയും ചാലിച്ച് 1 teaspoon വീതം ദിവസേന കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്. ആന്തരാവയവങ്ങളിൽ വരാനിടയുള്ള ഇതര അസുഖങ്ങളെയും ഇത് പ്രതിരോധിക്കും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വിഷനാശിനികളായ അനവധി എൻസൈമുകൾ വെറ്റിലയിൽ അടങ്ങിയിട്ടുണ്ട്. കേരളം പൊതുവെ വെറ്റിലക്കൃഷിക്ക് അനുയോജ്യമാണ്. നല്ല വളക്കൂറും നീർവാർച്ചയുമുള്ള മണ്ണാണ് നല്ലത്. ഭാഗികമായി തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയായതിനാൽ തെങ്ങിൻ തോപ്പുകളും കമുകിൻ തോട്ടങ്ങളും വെറ്റില കൃഷിക്ക് നല്ലതാണ്. തുളസി, അരിക്കൊടി, കൽക്കൊടി, വെൺമണി, കരിലാഞ്ചി, അമരവിള, കൊറ്റക്കൊടി, നാടൻ, പെരുങ്കൊടി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. പ്രദേശങ്ങൾക്കനുസരിച്ച് ഇനങ്ങളോടുള്ള താല്പര്യവും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി കൃഷി രീതിയെക്കുറിച്ച് പറയാം.
ആവശ്യത്തിന് തണലുള്ള സ്ഥലം കണ്ടെത്തി 75 സെന്റിമീറ്റർ വീതിയും ആഴത്തിലും കിളച്ച് പരുവപ്പെടുത്തണം. ഇതിൽ നന്നായി ഉണക്കിപ്പൊടിച്ച ചാണകവും പച്ചിലവളവും ചാരവും ചേർത്തിളക്കണം. വെറ്റിലയ്ക്ക് ജൈവവളം നല്ല രീതിയിൽ നൽകേണ്ടതുണ്ട്. ഇവയുടെ വേരുപടലത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ പരുവപ്പെടുത്തിയ തടത്തിലാണ് വെറ്റിലവള്ളികൾ നടേണ്ടത്. 2-3 വർഷം പ്രായമുള്ളതും കീടരോഗബാധ ഏൽക്കാത്തതുമായ വെറ്റിലക്കൊടിയുടെ തലപ്പ് 1 മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് നടീലിനായി ഉപയോഗിക്കാം. 2 മുട്ട് മണ്ണിനടിയിൽ, 1 മുട്ട് മണ്ണിന് മേൽഭാഗത്തോട് ചേർന്ന് എന്ന തരത്തിലാവണം നടേണ്ടത്. മണ്ണ് നന്നായി അമർത്തി കൊടുക്കുകയും വേണം. തെങ്ങോല, കമുകോല എന്നിവ കൊണ്ട് തണൽ നൽകാം. നന്നായി നനയ്ക്കണം. രാവിലെയും വൈകുന്നേരവുമാണ് ജലസേചനത്തിന് നന്ന്. അമിത നന ഒഴിവാക്കണം. 1 മാസത്തിനുള്ളിൽ വള്ളികൾ മുളച്ചു തുടങ്ങും. ഇതിനിടയിൽ പന്തൽ നിർമ്മാണം തുടങ്ങിയിരിക്കണം. പന്തലിന് താങ്ങുകാലുകളായി കിളിഞ്ഞിൽ, പഞ്ഞിമരം, തഴപ്പായ ചെടിയുടെ മുട്ടുകൾ എന്നിവ ഉപയോഗിക്കാം. ഇവയെ മുളക്കീറുകളും കയറുകളും ഉപയോഗിച്ച് പരസ്പരം ബന്ധിച്ച് വേണ്ട ഉറപ്പുവരുത്തണം. ഈ പന്തലിലേക്ക് വള്ളികൾ പടർത്തി കൊടുക്കണം. ഉണക്കയില പൊടിച്ചത്, ചാരം, ചാണകസ്ലറി എന്നിവ ഇടവിളകളനുസരിച്ച് തടത്തിൽ നൽകണം. കൊന്നയില, മാവില തുടങ്ങിയവ നൽകുന്നത് വളർച്ചയെ ത്വരിതപ്പെടുത്തും. 3-ാം മാസം മുതൽ വിളവെടുത്തു തുടങ്ങാം. 6-ാം മാസം മുതൽ ശരിയായ വിളവ് ലഭിച്ചു തുടങ്ങും. 8 ദിവസത്തിലൊരിക്കൽ വിളവെടുക്കുന്നത് നല്ലത്. ശരിയായ കണ്ണു പൊട്ടിയില്ലെങ്കിൽ വള്ളി ഇടയ്ക്ക് ഇറക്കി പതിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ 3 മീറ്ററിനുമേൽ വളർന്നു കഴിഞ്ഞാൽ വളർച്ച മന്ദഗതിയിലാകാറുണ്ട്. ഇത് പരിഹരിക്കാനും വള്ളി ഇറക്കി പതിച്ചെടുക്കണം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ഇതിന് അനുയോജ്യം. നീരൂറ്റി കുടിക്കുന്ന ചെറുപ്രാണികൾ, ശൽക്കകീടങ്ങൾ തുടങ്ങിയവ വെറ്റിലയെ ആക്രമിക്കാറുണ്ട്. മീനെണ്ണ, സോപ്പ് മിശ്രിതം, ഇതര ജൈവ കീടനാശിനികൾ എന്നിവ ഉപയോഗിച്ച് കീടങ്ങളെ പ്രതിരോധിക്കാം. ബാക്ടീരിയ ബാധ മൂലമുള്ള ഇലപ്പുള്ളി രോഗങ്ങൾക്കെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്തു കൊടുക്കാം. കിസാൻ വാണിയിൽ ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം. ോ ലക്കാലംബുകോയായുഗത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ഉറക്കമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ോശയില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ഒച്ചയില്ലല്ലോ ദോശയില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ വന്നയ്യോ നൂലുതാണയ്യോ താണുരുണ്ട് ആദിയോടോ നൂലു വന്നയ്യോ നൂലുതാണയ്യോ താണുരുണ്ട് പാതിമൊട്ട വിണ്ടു പൊട്ടി മേലു ലോകം ബുക്കിയല്ലോ പാതിമൊട്ട വിണ്ടു പൊട്ടി കീയു ലോകം ബുക്കിയല്ലോ ശർക്കരക്കോടി സമത്തര മഞ്ജു മങ്ങൊത്തു ചേർന്നു കിടന്ന കാലം ശർക്കരക്കോടി സമത്തര മഞ്ജു മങ്ങൊത്തു ചേർന്നു കിടന്ന കാലം ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലംബുകോയായുഗത്തിൽ ¡Gracias!
നിറകലു കൂട്ടി വരം കൊടുത്ത് ചുണ്ടുവച്ചല്ലോ നിറകി വച്ചല്ലോ നിറകലു കൂട്ടി വരം കൊടുത്ത് കോതകരിയോ നീലഗരിയോ മണ്ടനാരിക്കുമരം കൊടുത്ത് കോതകരിയോ നീലഗരിയോ മണ്ടനാരിക്കുമരം കൊടുത്ത് പറന്നെഴുന്നൂറു കാതം താണു പറന്നു നാനൂറു കാതം ചെന്നിരിക്കാം ഭൂമിയില്ല പറന്നു പറ്റാം മരങ്ങളില്ല ഏഴു കടലിലിടക്കടലി മണ്ടനാരു വീളിക്കണുണ്ട് ഭൂമിയമ്മേ ഭൂമിയമ്മാലെ എന്നൊന്നു രണ്ടു വീളിച്ചു കണ്ട് ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം ബാലനാരായണൻ, സഹകരണം ജിത സുധീർ, ജയ കെ മേനോൻ. കൊറോണ വൈറസ് കെ ഖത്രെ സേ ബച്ചതേ ഹുവെ ഫസൽ കി കട്ടായി, ബിക്രി, ഖരീദ്, नई फसल की जुताई और बुआई सुरक्षित हो सकती है अगर हम लगातार हाथों को साबुन और साफ पानी से नियमित अंतराल पर धोते रहें। नाक मुंह को मास्क, गमछे या कपड़े से ढक कर रखें। आंख, कान, नाक, मुंह न छुए। आपस में दो गज की दूरी बनाए रखें। मास्क और दो गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है। फसलों की बुवाई एवं कटाई करते समय आपस में कम से कम दो गज की दूरी बनाए रखें। फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें। कृषि के औजारों की समय समय पर सफाई करें। एक दूसरे के साथ औजारों की अदला बदली न करें। श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है। बुवाई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं। कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें। मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें। वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें। खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच। खरीद केंद्रों पर भीड़ न लगाएं एवं किसानों को बारी बारी से बुलाएं। गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े। कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें। देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं। किसान स्वस्थ रहें, तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे। किसान सबल, देश प्रबल। ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ഭയ്യാ 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 ഭയ്യാ